എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും ശുഭ സുപ്രഭാതം തൻ്റെ ഇടത്തോടെ നിൽക്കുക കൽപ്പനകൾ പലതും കേൾക്കാം എന്നാൽ അതിനൊന്നും വഴങ്ങിക്കൊടുത്തല്ല ജീവിക്കേണ്ടത് നമുക്ക് സ്വതന്ത്രമായ വിലയിരുത്തലുകളും സ്വന്തമായ തീരുമാനങ്ങളും ഉണ്ടാകണം കൽപ്പനകൾ അനുസരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി വേണം പിന്തുടരാൻ അനുസരിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ കൽപ്പന പുറപ്പെടി പുറപ്പെടുവിക്കൽ ഒരു വിനോദമായി കാണുന്നവരുമുണ്ട് ഉത്തരവാദിത്വപൂർണമായ ജീവിതം നയിക്കാൻ ആദ്യം വേണ്ടത് സ്വന്തം ചിന്തകളുടെയും കർമ്മങ്ങളുടെയും ഉടമയാകുക എന്നത് തന്നെയാണ് തൻ്റെ ഇടത്തോടെ നിൽക്കുക അങ്ങനെ കഴിയാത്തവരായി ആരുമില്ല ആശ്രയിക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ സ്വന്തം കഴിവിൻ്റെ പരീക്ഷണശാലകളിലേക്ക് ആരും കടക്കില്ല എന്നതാണ് സത്യം ആളുകളുടെ പ്രതികരണത്തിനനുസരിച്ചാണ് ഓരോ വിഘ്നവും പ്രതിപ്രവർത്തിക്കുന്നത് ഒരിക്കൽ ഒരു കൊള്ള കൊള്ളസംഘത്തലവൻ ഒരു സന്യാസിയുടെ അടുത്തെത്തി പറഞ്ഞു പുതുവർഷത്തിൽ എനിക്ക് നന്നാവണം എല്ലാ ദുശീലങ്ങളും നിർത്തണം സന്യാസി പ്രാചിത്തം വിധിച്ചു താൻ നൽകുന്ന കുരിശും ചുമന്ന് മരുഭൂമി കടന്ന് പുതിയ നാട്ടിലെത്തി ജീവിക്കുക അയാൾ സന്തോഷത്തോടെ കുരിശും ചുമന്ന് യാത്ര തുടങ്ങി ദിവസങ്ങൾ കഴിയും തോറും അയാൾ ക്ഷീണിതനായി കുരിശിൻ്റെ ഭാരം കൂടി വരുന്നത് പോലെ തോന്നി അവസാനം കുരിശിൻ്റെ നീളം അയാൾ നേർ കുറച്ചു അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ താൻ ജീവിക്കേണ്ട ഗ്രാമം കണ്ടു പക്ഷേ ഒരു കിടങ്ങ് കടന്ന് വേണം അപ്പുറത്തെത്താൻ ചാടിക്കടങ്ങാനോ ഇറങ്ങി കയറാനോ കഴിയില്ല കുരിശ് കുറുകെ വെച്ച് ആ കിടങ്ങ് കടക്കാൻ തീരുമാനിച്ചു പക്ഷേ അതിന് നീളം പോരായിരുന്നു എല്ലാ ക്ലേശങ്ങളും ദുരന്തപര്യവസായി ചിലതൊക്കെ പുനർനിർമ്മാണത്തിനും പുനഃക്രമീകരണത്തിനും വേണ്ടിയാണ് പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതല്ല പ്രശ്നങ്ങളോടുള്ള മനോഭാവം മാറ്റുന്നതാണ് പ്രധാനം ഒരു പ്രതിബന്ധത്തിനും അതിൽ തന്നെ നശീകരണ ശേഷിയില്ല ആളുകളുടെ പ്രതികരണത്തിനനുസരിച്ചാണ് ഓരോ വിഘ്നവും പ്രതിപ്രവർത്തിക്കുന്നത് ഒരേ തടസ്സം ചിലരുടെ യാത്രകൾക്ക് പൂർണ്ണ വിരാമം ഇടുകയും ചിലരുടെ യാത്രകൾക്ക് പുതിയ തുടക്കം കുറിക്കുകയും ചെയ്യും പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടുന്നവരും പ്രതിസന്ധികളിലൂടെ വളരുന്നവരുമുണ്ട് എല്ലാ ചുമടുകളും ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ ഒഴിവാക്കൽ ശീലം ബാധ്യതയാകും ചുമടുകൾ സമ്മാനിക്കുന്ന ശാരീരിക ശേഷിയും പ്രയോജനവും ചുമടെടുക്കാത്തവർക്ക് ലഭിക്കില്ല പാതി വഴിയിൽ ഉപേക്ഷിച്ച ഭാണ്ഡക്കെട്ടുകളായിരുന്നു പിന്നീടുള്ള ജീവിതത്തിൻ്റെ സമ്മാനപ്പൊതികൾ എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധത്തിൽ നിന്ന് പിന്നെ എങ്ങനെ കരകയറും എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ലതാ ഗോപിനാഥ്